ഹായ് കുട്ടീസ്, ഇന്ന് നമ്മള് ഹരിചേന്റെ വർക്ക് ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ജാനൂസിനെ ഒരുക്കി കഴിഞ്ഞാൽ തന്നെ എന്റെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ദേ അവളെ ഡ്രസ്സൊക്കെ ഇടിയിച്ചു. പുള്ളിക്കാരത്തേക്ക് പുറത്തേക്ക് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയെങ്കിലും ആൾക്ക് പുറത്തിറങ്ങിയാൽ മതി. ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടേ ഹരിചേന്റെ വർക്ക് ഇല്ലാത്ത ദിവസമൊക്കെ മാത്രമേ ഞങ്ങൾ പുറത്ത് പോവാറുള്ളൂ. അപ്പൊ അതെ പുള്ളിക്കാരത്തി ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് ഞാൻ തയ്ച്ച ഉടുപ്പാകട്ടോ, ഇന്നലെ തയ്ച്ചതാണ്. ഇത് അമ്മയുടെ ഒരു സാരി വെച്ചിട്ട് തയ്ച്ചതാണ്. അടങ്ങിയിരിക്കത്തില്ല, അവള് ദേ ചവിട്ടി ചവിട്ടി എന്റെ മേത്തോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. പുള്ളിക്ക് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി പിന്നെ താഴെ ഇരിക്കുന്ന പരിപാടിയില്ല. എങ്ങനെയെങ്കിലും പോയാ മതി. അങ്ങനെ നമ്മള് ഡ്രസ്സൊക്കെ ഇട്ടു. ഒരു രക്ഷയില്ല, ആളടങ്ങിയിരിക്കുന്നില്ല. അപ്പൊ പിന്നെ ലാസ്റ്റ് ഹരിച്ചേട്ടൻ ടിവി ഓൺ ആക്കി. ടിവി ഓൺ ആക്കിയ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും പതിയെ അവിടെ അടങ്ങിയിരുന്നേ. ആ ഗ്യാപ്പിൽ വേഗം തന്നെ ഞാൻ ഉടുപ്പിന്റെ ബാക്കിൽ വള്ളിയൊക്കെ കെട്ടി വെച്ചു. പെട്ടെന്ന് ചീപ്പൊക്കെ എടുത്തിട്ട് വന്ന് മുടി ചീവുകയാണ്. അങ്ങനെ മുടിയൊക്കെ ചീവി. ഇനി പുള്ളിക്കാരത്തിയുടെ തലയിൽ ഒരു ഹെയർ ബാൻഡ് വെക്കാന്ന് വിചാരിച്ചു. ചൂടായതുകൊണ്ട് മുടി പറ്റെ വെട്ടിയിരിക്കുവാണേ. അപ്പൊ കെട്ടി വെക്കാൻ മാത്രം മുടിയൊന്നുമില്ല. അപ്പൊ ആ ഡ്രസ്സിന്റെ കളറ് ഒരു ഹെയർ ബാൻഡ് വെച്ചു. പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമൊന്നും അല്ല തലയിൽ ഒരു സാധനം വെക്കുന്നത്. കണ്ടിട്ടില്ല ആള്, ടിവിയിൽ ശ്രദ്ധിച്ചിരിക്കുവാണ്. അല്ലെങ്കിൽ അതിപ്പോ പണ്ടേ കുറച്ച് ദൂരെ കളഞ്ഞേനെ. പിന്നെ ഞാൻ എന്താ ഇത്തിരി പൗഡർ ഒക്കെ എടുത്തോണ്ട് വന്ന് ഇട്ട് കൊടുത്തു. അവൾക്ക് തന്നെ ഒരുങ്ങുന്നതാ ഇഷ്ടം. കൈ കാണിച്ചോണ്ടിരിക്കുക, കയ്യിൽ ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട്. ഡ്രസ്സിൽ ഫുള്ള് തേച്ച് വെക്കും, അതുകൊണ്ട് ഞാൻ തന്നെ പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തു. പൊട്ട് തൊടേണ്ട ആവശ്യമില്ലാനും. അവളെ കുളിപ്പിക്കുന്ന സമയത്ത് എന്റെ നെറ്റിയിൽ ഉണ്ടായിരുന്ന പൊട്ട് അവള് പറിച്ചെടുത്ത് അവള് തന്നെ തൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയിപ്പൊ എന്തായാലും പോകുമ്പോ തൊടിയിക്കാൻ നിക്കണ്ടല്ലോ, അതവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി പറിച്ചു കളഞ്ഞില്ല. അതുകൊണ്ട് ഇനിയിപ്പോ പൊട്ടൊന്നും തൊടിയിക്കണ്ട. അപ്പോ പിന്നെ ഇനിയിപ്പോ പുള്ളിക്കാരത്തിയുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണേ. അപ്പൊ ഹിമാലയയുടെ ബോഡി ലോഷൻ ആണ് തേച്ച് കൊടുക്കുന്നത്. കാലിലും കയ്യിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവളത് കൊട്ടി മേത്തൊക്കെ ഇടാൻ നോക്കുന്നുണ്ട്. ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇനി ആ ഡ്രസ്സൊക്കെ ഒന്ന് നേരെ കാക്കിയിട്ടിട്ട് അവള് തന്നെ തേച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ റെഡിയായി കഴിഞ്ഞു, ജാംസിന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇനി അവൾ അച്ഛനോട് പറയുവാണ്, റെഡിയായി പോവാന്ന് പറയുവാണ്. അച്ഛനെ വിളിക്കാൻ ചെല്ലുവാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഒരുങ്ങി കഴിഞ്ഞ് അപ്പൊ തന്നെ പോകണം. അപ്പൊ ദേ യാർഡിലേട്ട് ഒരു റോളർ ഉണ്ടായിരുന്നു, അത് തേക്കുവാണ്. കൈയൊക്കെ പൊക്കിത്തരും കാണുമ്പോഴത്തേക്ക്. പുള്ളിക്ക് സ്പ്രേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ തേച്ചു. അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇനി ഫോണിൽ നോക്കിയിട്ട് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പുള്ളിക്കാരി. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായ പക്ഷിക്കേ. അപ്പോ ഹായ് കാണിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മള് കാറിൽ കയറി പോവാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡാണേ. ആള് വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. പാട്ടൊക്കെ പാടുവാണ്. എന്ത് പാട്ടാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര പാട്ടാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇഷ്ടംപോലെ പശു മാടൊക്കെ ഉണ്ടാവും. പുള്ളിക്കാരത്തേക്ക് അതൊക്കെ കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ചെരുപ്പ് വാങ്ങിക്കണം, കറിക്ക് വാങ്ങിക്കണം, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അവളുടെ ചെരുപ്പ് പൊട്ടിയിരിക്കുവാണ്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് വേണ്ടിയിട്ടാണ് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പത്തെ ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ പശു മാടൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളിപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇങ്ങോട്ട് പോകുന്നതേ. പക്ഷെ ചൂട് കൊണ്ടാണോ എന്തോ അതിനെ ഒന്നും കണ്ടില്ല. പക്ഷേ ഇഷ്ടംപോലെ കൊക്ക ഉണ്ടായിരുന്നു. ഇത് പാടമാണ് കേട്ടോ ശരിക്കും. ഈ പാടത്ത് ഇപ്പൊ വെയിലായതുകൊണ്ട് വെള്ളമൊക്കെ പറ്റി ഫുള്ള് വരണ്ട് കിടക്കുവാണ്. ഇപ്പൊ ഇവിടെ ഇഷ്ടംപോലെ കൊക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഇത്രയും കൊക്കിനെ ഒരുമിച്ച് കാണുന്ന കേട്ടോ. ഇഷ്ടംപോലെ കൊക്കുണ്ടായിരുന്നു. ജാനിക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. കൊക്ക് കൊക്കെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അവൾ അധികം സംസാരിക്കത്തൊന്നുമില്ല. കാക്ക, പൂച്ച അങ്ങനെയൊക്കെ ഇച്ചിരി വാക്കുകളൊക്കെ പറയത്തുള്ളൂ. കൊക്കിനെ കണ്ടിട്ട് കൊക്ക് കൊക്ക് എന്ന് ആള് പറയുന്നുണ്ടായിരുന്നു. അപ്പതേ അത് മീന് കൊത്തി തിന്നുവാണ്. വെള്ളമൊക്കെ കുറവായതുകൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ജാനി തല പുറത്തേക്ക് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇഷ്ടംപോലെ കൊക്കുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറി. അവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് കേട്ടോ. അത് കാണാനായിട്ട് നല്ല രസാ. KSRTC ബസ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇരിക്കുന്നത്. ശരിക്കും ബസ് പോലത്തെ കള്ളുഷാപ്പ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബസ്സാന്നേ വിചാരിക്കത്തുള്ളു. ഇപ്പൊ രാവിലെ ഒരു 10:30 ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നുമില്ല. ആൾക്കാരെ ഒന്നും കാണാനില്ല കേട്ടോ. അവിടെ രാവിലെ ആയതുകൊണ്ടായിരിക്കും. ഉച്ചക്കൊക്കെയാണ് ഊണും ഫുഡൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് പോവാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. നമ്മൾ ഇവിടെ പോയിട്ടില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മാറിയിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു കള്ളുഷാപ്പ് ഉണ്ട്. ഞാൻ ജാനിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാനും ഹരിചേനും കൂടെ അവിടെ പോയിട്ട് ദൈവമായിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തെ കൂടെ കയറിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പാസ് ചെയ്യുന്നത്.
നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോ അവനില്ലാതെ വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറുന്നൊന്നുമില്ല, 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോ അവനെ ഉള്ള ദിവസം ഒരു ദിവസം വരണം അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കാം. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനൊക്കെ. അവിടെ ദാ രണ്ട് കൊക്ക് ഉണ്ടായിരുന്നു. ജാനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, നല്ല വെയിലായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയേനെ. എന്നിട്ട് തന്നെ അവള് പുറത്തേക്ക് തലയിട്ടോണ്ട് നിൽക്കുവായിരുന്നു കൊക്കിനെ എല്ലാം കണ്ടിട്ട്. കൊക്കിനൊക്കെ അങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണ് നമ്മുടെ ജാനീസ്. ഞങ്ങൾ അങ്ങനെ സാധാരണ ഉണ്ടല്ലോ, ഫ്രണ്ടിലൊന്നും ഇരിക്കാറില്ലേ. അവള് ഡോറ് വലിച്ച് തുറക്കും. എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളതാണ് ഇതുപോലെ. ഞങ്ങൾ അർത്തിങ്കിൽ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നേ. അവൾ ഫ്രണ്ടിലിരുന്നിട്ട് ഡോറ് പിടിച്ച് വലിച്ച്. ഭാഗ്യത്തിനെ ഞാനും അവളും കൂടെ താഴെ വീഴാതിരുന്നേ. നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. ഇങ്ങോട്ട് കുറച്ച് മാറി കേട്ടോ, അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചെണ്ടകൊട്ട് മേളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. വണ്ടി വളച്ചു, അങ്ങനെ നമ്മൾ തിരിച്ചു പോരുവാണ് ഇങ്ങോട്ട്. അവിടെ ഇഷ്ടംപോലെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല നമുക്ക്. ഇപ്പൊ നമ്മള് റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തി. ഒരു 2 മിനിറ്റ് മുന്നെയാണ് വന്നതെങ്കിൽ ജാനീനെ ട്രെയിൻ കാണിച്ചു കൊടുക്കായിരുന്നു. അവൾ ഇതുവരെ ട്രെയിനിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് റെയിൽവേ ക്രോസ് കഴിഞ്ഞു ഇങ്ങോട്ട് പോരുവാണ്. ഇതാണ് തുറവൂര് അമ്പലം. നമ്മൾ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് ഈ അമ്പലത്തില്. നേരെ ഇനി നമ്മൾ ഹൈവേയിലോട്ടാണ് കയറുന്നത്. ഹൈവേയിൽ കയറി മേലിൽ പാലംപടി നടന്നുകൊണ്ട് ഇരിക്കുവാണ് കേട്ടോ. ഇതാണ് തുറവൂർ ഹോസ്പിറ്റല്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നീങ്ങുവാണ്. ബൈക്കിൽ വരുന്ന ആൾക്കാർക്കൊക്കെ കുറെ ആശ്വാസമാണ്, കുറെ വെയിലിൽ നിന്ന് രക്ഷപ്പെടാലോ. കുറച്ച് അത്രയും തലക്കിട്ട് കൊള്ളത്തില്ല വെയിലൊന്നും. നല്ല ചൂടും പൊടിയുമാണ്. പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിൽ കൂടെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ കറിക്ക് വാങ്ങിക്കണം. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു തട്ടുണ്ട്, മീൻ തട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാ മീൻ വാങ്ങിക്കുന്നത് എപ്പോഴും. അപ്പൊ അവള് ഭയങ്കര ബഹളമായിരുന്നു, അവളെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അപ്പൊ അവളെ കൊണ്ടുപോയില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഹരിചേട്ടൻ മീൻ വാങ്ങിക്കാൻ വേണ്ടി കയറി. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതുകൊണ്ട് ആ ചേട്ടന് നല്ല പരിചയമാണ്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. ജാനുസിനെ കൊണ്ടുപോകാത്തതിൽ ജാനുസ് പിണങ്ങി നോക്കി നിൽക്കുവാണ്. പിന്നെ നമ്മൾ അടുത്തത് ചെരിപ്പുകടയിലേക്കാണ് കയറിയത് കേട്ടോ. അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടെ ഒരു രക്ഷയില്ലായിരുന്നു. ചെരിപ്പ് എല്ലാം അവൾക്ക് വേണം. ആ റെഡ് ചെരിപ്പ് കണ്ടിട്ട് പുള്ളിക്കാരത്തേക്ക് അത് താഴെ വെക്കാനേ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ അത് കാലിൽ കയറുന്നുണ്ടായിരുന്നില്ല. അവളോട് പറഞ്ഞിട്ട് അത് അവൾക്ക് മനസ്സിലാവുന്നില്ല. അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് ഹരിച്ചോണ്ട് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ. അങ്ങനെ ആ ചെരിപ്പ് കാലെ കുത്തി കയറ്റുവാണ്, കയറുന്നില്ല. എന്നിട്ട് പിന്നെ ആളത് അവിടെ വെച്ചു, കേറുന്നില്ലെന്ന് പറഞ്ഞപ്പോ മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ചെരിപ്പൊക്കെ അവിടെ തിരിച്ചു വെച്ചിട്ട് പിന്നെ അത് തന്നെ എടുക്കുക. പുള്ളിക്കാരത്തേക്ക് അത് കണ്ടിട്ട് താഴെ വെക്കാനേ തോന്നുന്നില്ല. അപ്പൊ ഇത് ഹരിചേന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരൻ എല്ലാം ഇങ്ങനെ നോക്കി നോക്കി കൊടുക്കുവായിരുന്നു. നമ്മൾ എത്ര സമയം ആ ചെരിപ്പടയിൽ നിന്നെന്നറിയോ. എനിക്കൊരു കാര്യം മനസ്സിലായി, അവൾക്ക് തന്നെത്താനെ ഓരോരോ കാര്യങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ വലുതായി എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ നമ്മൾ ചെരിപ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അത് അവിടെ വെച്ചിട്ട് ആള് വേറെ ചെരിപ്പെടുത്തു, ഒരു ബ്ലൂ കളറ് ചെരിപ്പെടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അത് വീട്ടിലിടാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇവിടെ മണ്ണിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഫുള്ള് പൊടിയും, വൈറ്റ് ആയതുകൊണ്ട്, താഴെ വൈറ്റ് ആയതുകൊണ്ട് ഫുള്ള് പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പൊ ഹരിശാലം പറഞ്ഞു അത് വേണ്ട, ഈ ചെരിപ്പ് എടുക്കാന്ന് പറഞ്ഞു അത് കയറ്റി. അത് അപ്പൊ ഇച്ചിരി വലുതായിരുന്നേ. പക്ഷെ അവള് ആ ചെരിപ്പ് താഴെ വെക്കുന്നേ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തേക്ക് അത് തന്നെ കാലിൽ ഇട്ടുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് ബഹളം. പിന്നെ നീറ്റി പിടിച്ചോണ്ട് നിൽക്കുവാണ് ആള്, പിണങ്ങി അവിടെ ഇരുന്നു. പിന്നെ ഹരിചേട്ടൻ തിരിച്ചു തന്നു അത് കാലിലിട്ട് കൊടുത്തേ പിന്നെയാണ് ആള് സമ്മതിച്ചത്. അത് കറക്റ്റ് സൈസൊക്കെ ആയിരുന്നു. അത് അങ്ങനെ കയറ്റി കൊടുത്തു കാലില്. ആ ഇപ്പൊ നല്ല സന്തോഷമായി ആൾക്ക്. ഇനി ഒന്ന് നടന്നു നോക്കാന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി. അത് ഇട്ടിട്ട് തുള്ളി തുള്ളി വരുന്നവരോ കണ്ടോ, ആൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നേ. അപ്പൊ ആ ചെരുപ്പ് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ടെന്ന് അടുത്ത ചെരുപ്പ് എടുത്തു. അവളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇനിയിപ്പോ അവളെയും കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ പണിയാണ്. അപ്പതേ ഇനിയിപ്പോ അത് ഊരിയിട്ട് അടുത്ത ചെരിപ്പ് എടുക്കാനുള്ള പരിപാടിയാണ് ഞങ്ങള്. എത്ര സമയാന്നറിയോ കടയിൽ കളഞ്ഞത്, ചെരിപ്പൊക്കെ ഇട്ട് തുള്ളി 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 അവിടെ നടക്കുവാണ്. ഞാനൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയപ്പോ ആളില്ല, അവൾ അപ്പുറത്തെത്തി. പേടിച്ചു പോയി. ഞാൻ ഓടി പുറകെ ചെന്നപ്പോഴത്തേക്കും ഹരിചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ഡോർ ഉണ്ടായിരുന്നു, സ്റ്റെപ്പാണ് നേരെ താഴത്തേക്ക്. താഴത്തേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവളുടെ കയ്യോ കാലോ ഉടിയും. അവിടെ നിൽക്കുന്നുണ്ട് കക്ഷി. അപ്പൊ ഹരിചേനെ വിളിച്ചോണ്ട് വരിക, അടുത്ത ചെരുപ്പ് എടുത്തിട്ട്. ഒരു രക്ഷയില്ല അവളെ കൊണ്ട്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെരുപ്പ് എടുത്തിട്ട് ഇവിടുന്ന് മുങ്ങാന്ന് പറഞ്ഞ് ആ ചെരുപ്പ് തന്നെ സെലക്ട് ചെയ്തു. അത് തന്നെ എടുത്തു കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടോ എന്തോ, അതാണ് ഞങ്ങൾ എടുത്തത്. അവിടെ ആ ഷോപ്പിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ചെരുപ്പ്, ബാഗ്, എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ.
അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തു. അപ്പൊ തന്നെ ഇറങ്ങിയേ. പിന്നെ പച്ചക്കറി കടയിലാണ് വന്നത്. ഹരിച്ചേട്ടൻ എന്തേ പച്ചക്കറിയും തണ്ണിമത്തനും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിന്നേ. പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നേ. ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഞാനും ജാനുസും കൂടി ഐസ്ക്രീം കഴിച്ചു. ഹരിച്ചേട്ടൻ കഴിക്കില്ല. ഹരിച്ചേട്ടൻ തൊണ്ടവേദന എടുക്കുമെന്ന് പറഞ്ഞ് കഴിക്കത്തില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തേ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തു. നല്ല ചൂടായതുകൊണ്ടേ അത് കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ആശ്വാസമാണേ. അങ്ങനെ നമ്മൾ തണ്ണിമത്തൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ചിരണ്ടിയിട്ട് ചിരണ്ടിയിടാൻ വേണ്ടി എടുക്കുമായിരുന്നു. അപ്പോഴത്തേക്കും താഴെ വന്നിട്ട് ഒരാൾ ബഹളം വെച്ചോണ്ടിരിക്കുക. അവൾക്ക് താ താന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തേ. കൊത്തി അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളത് അടിച്ച് എടുക്കുവാണ്. ഒത്തിരി ഇതായിട്ട് അടിക്കത്തില്ല. ചെറിയ രീതിയിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് അടിച്ചെടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തണുത്തവെള്ളം ഒഴിക്കുന്നുണ്ട്. തണുത്തവെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് അടിച്ചെടുക്കും. ഇങ്ങനെ കടിച്ചിട്ട് തിന്നാൻ പാകത്തിന് അടിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. തണുത്തവെള്ളം കൂടെ ഒഴിച്ചതുകൊണ്ട് ഇതങ്ങനെ കുടിച്ചു. അതൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും ജാനൂസ് ഭയങ്കര ബഹളമായി. ജാനൂസിന് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്തിരി ജാനൂസിന് കൊടുത്തു. അവൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നത്. അങ്ങനെ ഞാൻ കുടിച്ചു. എന്നിട്ട് ഹരിചേനും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയിലയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പൊ അത് ക്ലീൻ ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ കറിയാക്കി വറുക്കാനായിട്ട് കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അത് വെച്ചിട്ട് എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇതുവാണ്. അങ്ങനെ മീൻ വറുക്കുകയും ചെയ്തു. അയില കറി വെച്ചു. നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടെ അരച്ച് പുരട്ടിയത് കൊണ്ടേ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു വറുത്തിട്ട് കേട്ടോ. ജാനുസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത്. അപ്പൊ അവൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴത്തേക്കും മീൻ വറുത്തേം കൂട്ടി ഇത്തിരി ചോറ് കൊടുക്കണം. പുള്ളിക്കരത്തി ചോറ് കഴിച്ചിട്ടാണ് കിടന്നത്. ഭയങ്കര വഴക്കായിരുന്നു. ആ സമയമൊക്കെ ആകുമ്പോൾ അവൾ ഉറങ്ങുന്നതാണ്. അതെ